വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മലയാളം ബിഗ് ബോസ് 4 സീസണ് കൂടി തിരശ്ശീല വീണിരിക്കുകയാണ്. 100 ദിവസം നീണ്ടുനിന്ന മത്സരത്തിൽ ദിൽസയാണ് വിജയിയായത്. ബിഗ് ബോസിലെ ഏറ്റവും വലിയ സർപ്രൈസ് അണിയറയ്ക്കുള്ളിൽ നിന്ന് മത്സരാർത്ഥികളുടെ കളി ആസ്വദിക്കുന്ന ബിഗ് ബോസ് തന്നെയാണ്. ശബ്ദത്തിലൂടെ മാത്രം ആജ്ഞകളും നിർദ്ദേശങ്ങളും നൽകുന്നയാളാണ് ബിഗ് ബോസ്. എവിടെയും ബിഗ് ബോസിന്റേതാണ് അവസാന വാക്ക്. എപ്പോഴും മത്സരാർത്ഥികളുമായി സംവദിക്കുന്നത് ബിഗ് ബോസ് ആണ്. നേരിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നില്ലെങ്കിലും പിന്നീട് ആ ഗംഭീര ശബ്ദം മലയാളികൾക്ക് സുപരിചിതമായി മാറുകയായിരുന്നു. അരൂപിയായ ബിഗ് ബോസിന്റെ ശബ്ദം മാത്രമാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും കേൾക്കുന്നത്. എന്നാൽ ബിഗ് ബോസിന്റെ ശബ്ദത്തിനുടമയെ കാണണമെന്നോ അത് ആരാണെന്ന് അറിയണമെന്നോ ആഗ്രഹിക്കാത്ത മത്സരാർത്ഥികളോ പ്രേക്ഷകരോ കാണില്ല. ഹൗസിലേക്ക് മത്സരാർത്ഥികളായി എത്തുന്നവർ തന്നെ പലപ്പോഴും ബിഗ് ബോസ് ശബ്ദത്തിന്റെ ഉടമയെ കണ്ടാൽ കൊള്ളാമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം 4 സീസണിൽ നിന്നും പുറത്തായവർ തിരികെ വീട്ടിലേക്ക് ഫൈനലിസ്റ്റുകളെ കാണാൻ എത്തിയിരുന്നു. അപ്പോഴും പലരും ഉന്നയിച്ച ആവശ്യവും ബിഗ് ബോസിനെ നേരിൽ കാണണമെന്ന ആഗ്രഹം ഉണ്ടെന്നാണ്. മാത്രമല്ല മത്സരാർത്ഥികൾ തങ്ങളുടെ മനസ്സിലുള്ള ബിഗ് ബോസിന്റെ രൂപം വരച്ചു കാണിക്കുകയും ചെയ്തിരുന്നു. ശബ്ദം കൊണ്ട് ഭാവനയിൽ മെനഞ്ഞെടുത്ത ചിത്രമായിരുന്നു പലരും പേപ്പറിൽ വരച്ചത്. ഇപ്പോഴിതാ ഫിനാലേക്ക് ശേഷം ആ ഗാംഭീര്യമുള്ള ശബ്ദത്തിന് ഉടമ ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മത്സരാർത്ഥികളായിരുന്ന നിമിഷയും ജാസ്മിനും. ഇരുവരും ബിഗ് ബോസിനൊപ്പമുള്ള ചിത്രവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ദി വോയ്സ് എന്ന് കുറിച്ചാണ് നിമിഷ ബിഗ് ബോസിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത്. സോറി ബിഗ് ബോസ്, നിങ്ങളെ കുറെ തെറി വിളിച്ചിട്ടുണ്ട് എന്നും നിമിഷ കുറിച്ചിരുന്നു. 4 സീസണുകളിലായി ബിഗ് ബോസ് ജനപ്രിയ പരിപാടിക്ക് ജീവൻ നൽകുന്നത് ഇദ്ദേഹത്തിന്റെ ശബ്ദമാണ്. തൃശൂർ സ്വദേശിയായ രഘുരാജ് എന്നയാളാണ് ബിഗ് ബോസ് ശബ്ദത്തിന്റെ ഉടമ. 100 ദിവസം 60-ൽ ക്യാമറകൾക്ക് മുന്നിൽ ജീവിച്ച മത്സരാർത്ഥികളെ സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് താനെന്ന് രഘുരാജ് പറയുന്നു. മറക്കാനാകാത്ത അനുഭവമാണ് ഷോ നൽകിയതെന്നും രഘുരാജ് കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും ബിഗ് ബോസിനെ കാണാൻ പറ്റിയ സന്തോഷത്തിലാണ് ഇപ്പോൾ മത്സരാർത്ഥികളും പ്രേക്ഷകരുമെല്ലാം. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.